പൗലോസിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ. നല്ല ഈശോയെ, യുവജന വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായി ദേവകൽപ്പനകളിൽ അഞ്ചാം പ്രമാണം പഠിക്കാനായിട്ട് ഞങ്ങൾ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചിന്തകളെ പവിത്രീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അഞ്ചാം പ്രമാണത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ആ ക്ലാസ്സിൻ്റെ ബാക്കി, അഞ്ചാം പ്രമാണത്തിൻ്റെ ബാക്കി ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത് എന്നൊന്ന് ഓടിച്ചു നോക്കാം. ഏതൊക്കെയായിരുന്നു അഞ്ചാം പ്രമാണത്തിനെതിരായിട്ടുള്ള തിന്മകൾ പ്രധാനമായിട്ടും നമ്മൾ കണ്ടത്? നരഹത്യ, കൊലപാതകം എന്നുള്ള ആ പ്രമാണത്തെ ലംഘിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാപം, മറ്റൊരാളുടെ ജീവൻ എടുക്കുക എന്നുള്ളത്. പിന്നെയോ? വാക്കുകൾ കൊണ്ടുള്ള മുറിവ്പ്പെടുത്തല്. വാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്നത് കൊലപാതകത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു തിന്മ തന്നെയാണ്. പിന്നെ വേറെന്താണ് നമുക്ക് ആ ഒരു പ്രമാണത്തിനെതിരായിട്ട് വരുന്നത്? ആത്മഹത്യ. അതും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സ്വന്തം ജീവൻ എടുക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. പിന്നെ ഭ്രൂണഹത്യ, അതായത് ഒരു അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയുന്ന വലിയ ഒരു പാപമാണ് ഭ്രൂണഹത്യ. പിന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ശരീരത്തെ പരോക്ഷമായിട്ടും അല്ലെങ്കിൽ പതുക്കെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. പിന്നീട് നമ്മൾ കണ്ടു, സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊലപ്പെടുത്തേണ്ടി വന്നാൽ അത് ഗൗരവമായിട്ടുള്ള തിന്മയാകില്ലെന്ന്. അതിന് കാരണം എന്താണ്? നമ്മൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കാനാണ് ആദ്യം കൊലപ്പെട്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് ചികിത്സാ സഹായത്തെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ചികിത്സ ആനുപാതികമാകണം എന്നുള്ള ഒരു കാര്യത്തെ പറ്റി നമ്മൾ കണ്ടു. ഈ ക്ലാസ്സിൽ നമ്മൾ അഞ്ചാം പ്രമാണത്തിൻ്റെ ബാക്കി ഭാഗം നമ്മൾ പഠിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭ്രൂണഹത്യയെക്കുറിച്ചാണ്. ഒരു ശിശു അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന ആ നിമിഷം മുതൽ തന്നെ ആ ശിശു ഒരു മനുഷ്യ വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും അമ്മയുടെ ഉദരത്തിന് പുറത്ത് ഉള്ള ഒരു വ്യക്തിക്ക് നൽകുന്ന പ്രാധാന്യം പലപ്പോഴും നമ്മൾ അമ്മയുടെ ഉദരത്തിലുള്ള ഭ്രൂണാവസ്ഥയിലുള്ള ഗർഭസ്ഥ ശിശുവിനെ നൽകുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമുക്കതിലേക്ക് പോകാം. ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ അവകാശം പൂർണ്ണമായിട്ട് അവൾക്കാണ്. അപ്പോൾ അബോർട്ട് ചെയ്യാനുള്ള അവകാശം അവൾക്കില്ലേ? നല്ല ചോദ്യമാണ് ആൻസ്റ്റൈൻ ചോദിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീക്കല്ലേ അവളുടെ ശരീരത്തിൽ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അവകാശമൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ശരീരത്തിനുള്ളിൽ ഒരു കുഞ്ഞ് വളരണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരവും അവകാശവും അവൾക്കല്ലേ എന്നുള്ളതാണ്. ഒറ്റനോട്ടത്തിൽ കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഗർഭസ്ഥ ശിശു, അതായത് ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു ശിശു രൂപപ്പെട്ട ആ നിമിഷം മുതൽ അത് ഒരു മനുഷ്യജീവനാണ്. രണ്ടാമത് അത് ഒരു പൂർണ്ണ വ്യക്തിയാണ്. അപ്പോൾ അമ്മയ്ക്ക് ആ ജീവൻ്റെ മുകളിൽ അവകാശമില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അമ്മയ്ക്ക് അമ്മയുടെ ജീവൻ്റെ മുകളിൽ, ശരീരത്തിൻ്റെ മുകളിലാണ് അവകാശം. അമ്മയുടെ ശരീരത്തിനുള്ളിൽ വളരുന്ന പുതിയ ഒരു ജീവനെയും ഒരു ശരീരത്തെയും അതിനുമേലുള്ള അവകാശം അമ്മയ്ക്ക് ഒരിക്കലും നൽകപ്പെട്ടിട്ടില്ല. ഇത് നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നുള്ള ഒരു ആക്ട് അനുസരിച്ച് 50 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ നിയമം വന്നത്. അതിലെ കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങളുടെ പരാജയം മൂലം ഗർഭം ധരിക്കുകയാണെങ്കിൽ ആ ഗർഭത്തെ അബോർട്ട് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശം നിയമപരമായിട്ട് നൽകുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ വച്ചിട്ടാണ് മിക്കവാറും അബോർഷനുകൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാഷിപ്പോ പറഞ്ഞല്ലോ, അപ്പോൾ രാജ്യം അബോഷ അംഗീകരിച്ചിട്ടുള്ളതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് തിരിച്ചപ്പോൾ അത് വിലക്കിയിരിക്കുന്നത്? ഒരു ജീവൻ നശിപ്പിക്കാനായിട്ട്, ഒരു ജീവൻ എടുക്കാനായിട്ട് ഈ ലോകത്ത് ദൈവത്തിനൊഴിച്ച് വേറെ ആർക്കും അവകാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്. അങ്ങനെ വരുമ്പോൾ മനുഷ്യജീവൻ അതിൻ്റെ മഹത്വത്തോടു കൂടെ സംരക്ഷിക്കപ്പെടണമെന്നുള്ള വലിയ കാഴ്ചപ്പാടിനെതിരാണ് രാജ്യത്ത് നിയമം, ഈ അബോർഷൻ നിയമവിധേയമാക്കിയിട്ടുള്ള ഈ ആക്ട്. രാജ്യത്ത് നിയമം അബോർഷൻ അനുകൂലമാണെങ്കിലും സഭയുടെ നിയമം അനുസരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഒരു ജീവനും നശിപ്പിക്കപ്പെടരുത് എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് നിയമം ഉണ്ടെങ്കിൽ തന്നെ
സഭ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു, അല്ലെങ്കിൽ സഭാ മക്കളെ അതിനുവേണ്ടി സജ്ജരാക്കുന്നു, അവരതിനുവേണ്ടി ബോധവൽക്കരിക്കുന്നു, പഠിപ്പിക്കുന്നു. ഭ്രൂണത്തിൻ്റെ പരീക്ഷണ സമയത്ത് ഇപ്പോൾ ആ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഭ്രൂണഹത്യയുടെ അടിയിൽ വരില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ പല പരീക്ഷണങ്ങളും നടക്കുന്നത്, മനുഷ്യൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്ന സമയമല്ലേ. സത്യമായിട്ടും ഈ പരീക്ഷണം നടത്തുന്നത് അതിൻ്റെ ഫലം എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് പരീക്ഷണം വേണോ വേണ്ട എന്ന് തന്നെ നമ്മൾ നിശ്ചയിക്കുക. ആനുപാതികമായ ഒരു ഫലമുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഏത് ചികിത്സാ രീതിയുടെയും പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഭ്രൂണത്തെ സംബന്ധിച്ച് ഒരു പരീക്ഷണം നടത്തുമ്പോൾ അത് വളർച്ച പ്രാപിക്കാത്ത സ്റ്റെം സെല്ലുകളിലാണ് പരീക്ഷണം നടത്തുക അല്ലേ. സ്റ്റെം സെല്ല് നമുക്കറിയാം, ആ സെല്ലുകളിൽ നിന്ന് ഒരു മനുഷ്യജീവൻ പൂർണ്ണമായും രൂപപ്പെട്ടു വരുന്ന അവസ്ഥയിലുള്ള സെല്ലുകൾ, ഭ്രൂണത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ അത്തരം സെല്ലുകളാണ് ഉണ്ടാവുക. വളർച്ച പ്രാപിച്ച സ്റ്റെം സെല്ലുകളിൽ പരീക്ഷണം നടത്തുന്നതിന് സഭ എതിരല്ല. അതേസമയം ഒരു മനുഷ്യജീവൻ തന്നെ നിലനിൽക്കുന്ന ഒരു സ്റ്റെം സെല്ല് അല്ലെങ്കിൽ പ്രാഥമിക അവസ്ഥയിലുള്ള ഒരു സ്റ്റെം സെല്ലിൽ പരീക്ഷണം നടത്തുന്നത് ആ ഭ്രൂണത്തിൻ്റെ നാശത്തിന് കാരണമാകും, ഒരു ജീവൻ നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ് സഭ അതിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ അതിനെ വിലക്ക് കൽപ്പിക്കുന്നത്. ഭ്രൂണത്തിന്മേലുള്ള പരീക്ഷണം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരീക്ഷണ വസ്തുവായിട്ട് ഒരു ഭ്രൂണത്തെ കണക്കാക്കരുത് എന്നുള്ളതാണ്. നമ്മൾ ജീവനാണ് മനുഷ്യനാണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഭ്രൂണത്തെ നമ്മൾ അത് ഉരുവാകുന്ന നിമിഷം മുതൽ കാണേണ്ടത്. അതല്ലാതെ ഒരു വസ്തുവായിട്ട് കണക്കാക്കുമ്പോഴാണ് നമുക്ക് പരീക്ഷണ വസ്തുവായിട്ട് അതിനെ ഉപയോഗിക്കാനൊക്കെ ആയിട്ടൊരു ടെൻഡൻസി ഉണ്ടാവുക. അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് കളയാവുന്ന രീതിയിലുള്ള ഒരു വസ്തുവായിട്ട് ഭ്രൂണത്തെ കണക്കാക്കാനായിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ളത് ഓർക്കണം. അപ്പോൾ സാറേ, ജനിക്കുന്ന ഒരു കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടെങ്കിൽ അതിനെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുത്താതെ അതിനെ അപ്പോൾ തന്നെ നശിപ്പിക്കുന്നതല്ലേ നല്ലത്? ഇത് വളരെ സങ്കീർണമായൊരു ചോദ്യമാണല്ലേ. കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു സഹാനുഭൂതിയാണ് തോന്നുക. കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ നരകിക്കുന്നതിനേക്കാൾ നല്ലത് അത് നേരത്തെ മരിച്ചു പോകുന്നതല്ലേ എന്നുള്ളതാണ്. രണ്ട് ചോദ്യങ്ങൾ എനിക്ക് തിരിച്ച് ചോദിക്കാറുണ്ട്. ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ചാണ് നമ്മൾ വൈകല്യം കണ്ടെത്തുന്നത് അല്ലേ. അപ്പോൾ ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടെത്തുന്ന വൈകല്യം ചികിത്സ മാറ്റാൻ പറ്റാത്തതോ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ വൈകല്യം ജനിച്ചു വീഴുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുമെന്ന് കരുതുകയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ജനിച്ചതിന് ശേഷം ഒരു രണ്ട് മാസത്തിലോ അല്ലെങ്കിൽ അഞ്ച് വയസ്സിലോ ഒക്കെ ഒരു കുഞ്ഞിന് വൈകല്യം വന്നാൽ നമ്മൾ ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാറുണ്ടോ, കൊന്നു കളയാറുണ്ടോ? ഇല്ലല്ലോ. അതെന്താ, ഉദരത്തിനകത്ത് ജീവിക്കുന്ന ഒരു കുഞ്ഞും ഉദരത്തിന് പുറത്ത് വന്നിട്ടുള്ള കുഞ്ഞും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? രണ്ട് മനുഷ്യജീവനല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അംഗവൈകല്യം ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ കുഞ്ഞിനെ കൊന്നു കളയാനായിട്ട് നമുക്ക് അവകാശമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അംഗവൈകല്യത്തോടെ ജനിക്കാൻ സാധ്യതയുണ്ടെന്ന് മെഡിക്കൽ സയൻസ് പറയുന്ന എല്ലാ കുഞ്ഞുങ്ങളും അംഗവൈകല്യത്തോടെ ജനിച്ചോളണം നിർബന്ധമില്ല. ഇനി അംഗവൈകല്യത്തോടെ ജനിക്കുകയാണെങ്കിൽ തന്നെ ആ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് ആ കുടുംബവും സമൂഹവും തയ്യാറാകേണ്ടതല്ലേ. ആ കുഞ്ഞിലൂടെ സമൂഹത്തിൽ വലിയ ഒരു നന്മ സംഭവിക്കില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള, നിങ്ങൾക്ക് പലതും അറിയുന്ന കാര്യങ്ങളാണ്, ഈ അബോർഷന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള പല കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ അമ്മമാരും ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവർ മിടുക്കരായ കാര്യത്തെപ്പറ്റി നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ചൂടുള്ള ബിയർ കഴിച്ച് ഗർഭത്തിലിരിക്കുന്ന റൊണാൾഡോയെ നശിപ്പിച്ച് കളയാനായിട്ട് റൊണാൾഡോയുടെ അമ്മ ശ്രമിച്ചതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയിൽ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ജനിച്ചു. ഇന്ന് ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞ നിങ്ങൾക്കറിയാം എത്ര ഉന്നതങ്ങളിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അത്രത്തോളം കഴിവുള്ള ഒരാളായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ നാല് കുട്ടികളുണ്ട്, അഞ്ചാമത്തെ ഒരു കുട്ടിയും കൂടിയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വയ്ക്കാൻ അവർക്ക് സാധിക്കില്ലേ? ജസ്റ്റിൻ, രണ്ട് വിഷയങ്ങളാണ് ഈ ചോദ്യത്തിൽ ഉന്നയിച്ചത്. ആദ്യം ഞാൻ അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസിയെ പറ്റി പറയാം. ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്, അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആക്സിഡൻ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് സംഭവിക്കുമോ എന്നുള്ളത്. ഒരു ലൈംഗിക ബന്ധത്തിൽ പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവോടെയാണ് ദമ്പതികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് എന്നോ അല്ലെങ്കിൽ ആക്സിഡൻ്റൽ പ്രഗ്നൻസി എന്നൊക്കെ പറയാനായിട്ട് ആ ഒരു ടേം അത്ര യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, സാമ്പത്തിക പ്രശ്നം. നാല് കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ച് അഞ്ചാമതൊരു കുഞ്ഞ് വരുമ്പോൾ എങ്ങനെ അതിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും? ചെറിയ പ്രയാസമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, കാരണം ഒരു അംഗം കൂടെ കൂടുകയാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്,
നാല് കുഞ്ഞുങ്ങളുള്ള സ്ഥലത്ത് അഞ്ചാമതൊരു കുഞ്ഞ് വരുമ്പോൾ ഈ നാല് പേർക്ക് ഒരുക്കുന്ന സൗകര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കണ്ടെത്തുന്ന റിസോഴ്സിൽ നിന്ന് ഒരല്പം മാറ്റിവെച്ചാൽ അഞ്ചാമത് ആളെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇപ്പോൾ നാലാമത്തെയോ അഞ്ചാമത്തെയോ അല്ലെങ്കിൽ ആറാമത്തെയോ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുന്ന ഒരാളെ ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച് പലപ്പോഴും അവർ ലോകത്തിന് തന്നെ ഏറ്റവും നല്ല മക്കളെ അല്ലെങ്കിൽ വ്യക്തികളെ ആയിരിക്കും നഷ്ടപ്പെടുത്തുന്നത്. ഒരു ഉദാഹരണം നിങ്ങൾക്കറിയാം, മദർ തെരേസ വലിയ കുടുംബത്തിലെ അംഗമായിരുന്നു. ആ മദർ തെരേസ പോലത്തെ അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തികളെ സമൂഹത്തിന് പ്രദാനം ചെയ്യുന്ന മാതാപിതാക്കൾ അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന വലിയ പ്രത്യാഘാതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മാർപ്പവ പറഞ്ഞ് നമുക്ക് ഓർക്കാം, ഉത്തരവാദിത്വപൂർണമായ മാതൃത്വവും പിതൃത്വവുമാണ് കത്തോലിക്കരായിട്ടുള്ള നാം പാലിക്കേണ്ടത്. അതല്ലാതെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക, എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാകരുത് എന്നാണ് മാർപ്പാപ്പ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. സ്വീകരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും മാനുഷിക സമഗ്രതയെ വളർത്താനായിട്ട് മാതാപിതാക്കൾക്ക് കടമയുണ്ട്. അതിനനുസരിച്ച് വേണം അവരെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനായിട്ട്. ഒരു റേപ്പ് കേസിലുണ്ടാവുന്ന ഒരു ഗർഭം, അത് അവിടെ വേണമെന്ന് വെച്ചിട്ടുണ്ടാവുന്ന ഗർഭമല്ലല്ലോ, അത് വേണ്ടെന്ന് വെച്ചൂടെ ആ കുട്ടിക്ക്? ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ ശരിയാണെന്ന് തോന്നാം. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം, ഒരു പെൺകുട്ടിയുടെ അഭിമാനത്തെക്കാൾ വലുതാണ് ഒരു മനുഷ്യജീവൻ. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും അത് നമുക്ക് ബാധിക്കാത്ത കാരണമല്ലേ എന്ന്. ശരിയാണ് നിങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ ഇനി ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞാൽ ആ റേപ്പ് നടന്നതില്ലാതാവുന്നില്ല, ഗർഭിണിയാകുന്നത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല, നമുക്ക് കന്യകാത്ത് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടുന്നില്ല, അതെല്ലാം അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ കൊല്ലുക എന്നുള്ള ഒരു പാപം കൂടി ചെയ്യുക എന്നല്ലാതെ ഇതിലൂടെ ഈ കുഞ്ഞിനെ കൊല്ലുന്നതിലൂടെ മറ്റ് പ്രധാനപ്പെട്ട ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ആകെ സാധ്യതയുള്ളത് സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് ഒരു പക്ഷേ അറിയാതെ പോയേക്കാം. അത് മാത്രമാണ് നമുക്ക് ഒരു സാധ്യതയുള്ളത്. ഇപ്പോൾ നമുക്ക് സംവിധാനങ്ങളുണ്ട് ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനും പ്രസവത്തിന് ശേഷം തിരികെ കൊണ്ടുവരാൻ അവരെ പുനരധിവസിപ്പിക്കാനൊക്കെ. ഇപ്പോൾ നമ്മുടെ സഭയും അതുപോലെ തന്നെ സമൂഹവും ഒക്കെ അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്. നിരവധി സംവിധാനങ്ങൾ അതിനു വേണ്ടി നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കാനായിട്ട് ഒരുപാട് പേരാണ് ഇപ്പോൾ അഡോപ്ഷനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നത്, ദത്തെടുക്കാനായിട്ട്. അങ്ങനെ ആ കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ഒരു കാരണവശാലും ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാനായിട്ട് നമുക്ക് അവകാശമില്ല. അങ്ങനെ ചെയ്യരുത്, ആ ചെയ്യുന്നത് വലിയ പാപമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ദയാവധത്തെ പറ്റിയാണ്. നിങ്ങൾ പത്രത്തിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ബോംബെയിലുള്ള ഒരു നേഴ്സ് അവിടെ ഉണ്ടായിരുന്ന ഒരു അപകടത്തെ തുടർന്ന് അല്ലെങ്കിൽ ഒരു ആക്രമണത്തെ തുടർന്ന് പരിക്ക് പറ്റി 37 വർഷം ആ നേഴ്സിനെ ആ ഹോസ്പിറ്റലിൽ സംരക്ഷിച്ചു പോകുന്നു എന്നുള്ളതാണ്, കോമ സ്റ്റേജിൽ. ദയാവധത്തിന് ഇതൊക്കെ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മരണത്തിന് സഹായിക്കുന്ന ഒരു സമീപനവും മരിക്കാൻ അനുവദിക്കുന്ന ഒരു സമീപനവും, ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങളാണ്. ഒന്ന് പ്രവർത്തനാത്മകമായ കാരുണ്യവധവും രണ്ട് നിസ്സംഗ കാരുണ്യവധവുമാണ്. പ്രവർത്തനാത്മക കാരുണ്യവധം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി കൊണ്ട് മരണം ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് മരിക്കുന്നതിനായിട്ട് ചികിത്സ നിർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദയാവധത്തിൽ തന്നെ പ്രവർത്തനാത്മക കാരുണ്യവധത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അതേസമയം ചികിത്സ, ഇപ്പോൾ നിസ്സംഗ കാരുണ്യവധം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നു, അതേസമയം ആ വ്യക്തിയെ മരിക്കാനായിട്ട് അനുവദിക്കുന്നു. മരണം നേരത്തെ ഉറപ്പാക്കുകയല്ല, സ്വാഭാവിക മരണത്തിനായിട്ട് അദ്ദേഹത്തെ നമ്മൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാരുണ്യവധം മനുഷ്യനെ സഹായിക്കാനാണ് എന്നുള്ള ചിന്ത നമുക്ക് ന്യായീകരിക്കാനായിട്ട് കഴിയുന്നതല്ല. ഭേദമാക്കാൻ പറ്റാത്തൊരു അസുഖം ഒരാളെ ബാധിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് അയാളുടെ ചികിത്സ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ ആളെ ഭരണത്തിന് വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്, അതിനും ഭേദം ചികിത്സിക്കണേക്കാൾ നല്ലത്? ചോദ്യം വളരെ കൃത്യമാണ്. ചികിത്സിച്ച് ഒരിക്കലും ഭേദമാകില്ല, അത് മിക്കവാറും കോമ സ്റ്റേജിലാണ്. ആ വ്യക്തിക്ക് നരകയാതനയാണ്, ആ കുടുംബത്തിന് ബുദ്ധിമുട്ടാണ്, സമൂഹത്തിനും അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അയാളെ മരിക്കാനായിട്ട് സഹായിച്ചുകൂടാ, അയാളെ ഒരു അർത്ഥത്തിൽ കാരുണ്യവധത്തിന് വിധേയനാക്കിക്കൂടാ എന്നുള്ളതാണ് ചോദ്യം. അതിന് മറുപടി ഇത്രയേ ഉള്ളൂ, മനുഷ്യജീവൻ നൽകിയിരിക്കുന്നത് ദൈവമാണെന്നുള്ളത് കൊണ്ട് തന്നെ ആ ജീവൻ എടുക്കാനായിട്ടുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ ആ ജീവൻ അതിൻ്റെ അവസാന ശ്വാസം വരെ ദൈവത്തിൻ്റെ ദാനം എന്നുള്ള നിലയ്ക്ക് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. മനുഷ്യനൊരു വസ്തുവായിട്ട് പരിഗണിക്കപ്പെടുമ്പോഴാണ് ഉപയോഗമുള്ളത് ഉപയോഗമില്ലാത്തത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുക. അങ്ങനെ അല്ലല്ലോ നമ്മൾ കാണേണ്ടത്. മനുഷ്യനൊരു വ്യക്തിയുടെ മാഹാത്മ്യത്തെ ഉയർത്തി കാണിക്കുന്ന, അതിനെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ സമീപനമായിരിക്കണം നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് അസുഖമുണ്ട്, അത് ചികിത്സ ഭേദമാക്കാൻ സാധിക്കാത്ത അത്ര ഗൗരവമുള്ളതാണെങ്കിൽ കൂടെ ആ വ്യക്തിക്ക് ദൈവം നിശ്ചയിച്ച് നൽകിയിട്ടുള്ള അത്രയും കാലം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ടുള്ള സൗകര്യമൊരുക്കാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. അതേസമയം ജീവിതത്തിൽ രോഗമനുഭവിക്കുന്നവർക്കും ബലക്ഷയം സംഭവിച്ചവർക്കുമൊക്കെ കൈത്താങ്ങായിട്ട് നിൽക്കേണ്ടതാണ് ക്രൈസ്തവൻ്റെ ചുമതല. അവരുടെ കൂടെ അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ജീവിതത്തിൽ അവരെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ അഞ്ചാം പ്രമാണത്തിനെതിരായിട്ടുള്ള മറ്റൊരു തിന്മയാണ് ആത്മഹത്യ. സ്വയം ജീവൻ നശിപ്പിക്കുന്നതാണ് ആത്മഹത്യ. നിങ്ങൾക്കറിയാം, ദൈവം ദാനമായി നൽകിയ ജീവൻ ദൈവത്തിനല്ലാതെ എടുക്കാൻ അവകാശമില്ലാത്തത് കൊണ്ട് നമ്മൾ സ്വയം നമ്മുടെ ജീവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ തിന്മയായിട്ട് മാറുന്നു. ആത്മഹത്യ ചെയ്യുന്നവരുടെ മാനസികാവസ്ഥയെ പറ്റിയൊക്കെ ഒരുപാട് ചർച്ച നടക്കുന്ന ഒരു സമയമാണത്. ഗൗരവമുള്ള ഒരു തിന്മയാണ് ആത്മഹത്യ എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ആത്മഹത്യ പ്രവണത ഒരു രോഗമാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ രോഗമുള്ളവർ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം കുറയില്ലേ? മരിയ ചോദിച്ചത് ഇതാണ്. ഇപ്പോൾ സമൂഹത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ ആത്മഹത്യ പ്രവണത ഒരു മാനസിക രോഗമാണ്. അപ്പോൾ ഒരു രോഗമുള്ള ഒരാൾ മരിക്കുന്നത് എങ്ങനെയാണ് ഗൗരവമുള്ള ഒരു തിന്മയായി മാറുന്നതെന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ആത്മഹത്യ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അയാളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാനായിട്ട് പലപ്പോഴും സാധിക്കില്ല. അതേസമയം മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ആത്മഹത്യയും ഈ രീതിയിൽ മനോരോഗത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ആത്മഹത്യയും രണ്ടും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം ആദ്യത്തേതിൻ്റെക്കാൾ കുറച്ച് കുറഞ്ഞിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആത്മഹത്യാ പ്രവണത ഒരു മനോരോഗമായിട്ടാണ് ഇന്ന് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവത്തിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അവരുടെ മാനസികാവസ്ഥ തിരിച്ചറിയാനായിട്ട് സാധ്യതയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു നിർവചനം കൊടുക്കുക പ്രയാസമുള്ള ഒരു കാര്യമാണ്. ആത്മഹത്യ ചെയ്ത വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് സ്വർഗം ലഭിക്കുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ കാഴ്ചപ്പാട്, സഭയുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ആത്മഹത്യ ചെയ്ത ആളുകളെ അവർക്കൊരു ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലേക്ക് നയിക്കാനായിട്ട് ദൈവത്തിന് നിഗൂഢമായ വഴികൾ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്വർഗപ്രാപ്തിയെ സംബന്ധിച്ച് സഭ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയുന്നില്ല. സഭ ആത്മഹത്യ ചെയ്ത എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അഞ്ചാം പ്രമാണം കൊല്ലരുത് എന്നുള്ള കൽപ്പനയുടെ കീഴിൽ ഒരു മനുഷ്യൻ്റെ സമഗ്രമായിട്ടുള്ള വശങ്ങളും അതിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള കൊലപാതകം മാത്രമല്ല ആത്മീയമായിട്ടുള്ള കൊലപാതകവും ഈ ഒരു പ്രമാണത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. എന്താണ് ആത്മീയവധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആത്മീയവധം എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആത്മീയ രീതിയിലെ കൊലപാതകം ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ആത്മീയമായി വഴിപിഴപ്പിക്കുന്നതിനെയാണ്. ഈശോ ബൈബിള് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ ചെറിയവരിൽ ആർക്കെങ്കിലും ദുഷ്പ്രേരണ നൽകുന്നവനെ കൂടുതൽ നല്ലത് കഴുത്തിലൊരു തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുഷ്പ്രേരണ നൽകുക, മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കുക, അല്ലെങ്കിൽ ദുർമാതൃക നൽകുക, ഇതെല്ലാം ആത്മീയമായ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. അത് അധ്യാപകരെ, മാതാപിതാക്കൾ, വൈദികർ, അധികാരികൾ ഇവരൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ കൂടുതൽ ഗൗരവം ഉണ്ടാവുകയും ചെയ്യുന്നു. കാരണം ആത്മീയമായിട്ട് ഒരു വ്യക്തിയെ ഉന്നതിയിലേക്ക് നയിക്കാനും സ്വർഗപ്രാപ്തിക്ക് അവരെ സാധ്യമാക്കാനുമായിട്ടാണ് ഈ തരത്തിലുള്ള ആളുകൾ, മാതാപിതാക്കളായാലും അധ്യാപകരായാലും ഒക്കെ ശ്രമിക്കേണ്ടത്. അവരുടെ ഭാഗത്തു നിന്ന് തന്നെ തെറ്റായ മാതൃക നൽകുക, അല്ലെങ്കിൽ ഉതപ്പിന് കാരണമാകുക, ദുർമാതൃക വഴി പാപത്തിലേക്ക് നയിക്കുക എന്നതൊക്കെ ആത്മീയ കൊലപാതകമായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും നമുക്ക്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ കൊലപാതകം മാത്രമല്ല ആത്മാവിൻ്റെ നാശത്തിന് കാരണമാകുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളുകളും ഈ അഞ്ചാം പ്രമാണം ലംഘിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാനായിട്ട്. അഞ്ചാം പ്രമാണം നമ്മുടെ ശരീരത്തോട് നമ്മളുടെ പെരുമാറ്റം എങ്ങനെ വേണം എന്നുള്ളതും വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ വളരെ നന്നായി പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ഒരു തരം ആരാധനയായിട്ട് മാറാനും പാടില്ല.
ശരീരത്തെ നമ്മൾ കരുതേണ്ടതുണ്ട്. അതേസമയം ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കാനായിട്ട് പാടില്ല എന്ന് കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പറഞ്ഞു ശരീരത്തിനെ സംരക്ഷിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ്. അപ്പോൾ ഈ അവയവദാനം അതിനെതിരാവില്ലേ? ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് അവയവദാനം. സാധാരണഗതിയിലെ അവയവദാനം നടക്കുന്നത് ഒരു വ്യക്തിക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീര അവയവങ്ങൾ മാറ്റി മറ്റു വ്യക്തികൾക്ക് നൽകുന്നതാണ്. അപ്പോൾ അവയവദാനത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ശരീരത്തിൻ്റെ സമഗ്രത സംരക്ഷിച്ചുകൊണ്ട് നടപ്പിലാവുക എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദാനം ചെയ്യുന്ന വ്യക്തിയുടെ സമ്മതം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയവദാനം നൽകുന്ന ചുരുക്കം ചില കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് നമ്മൾ കിഡ്നിയും അതുപോലെ തന്നെ കരളൊക്കെ. അതിനനുവാദം ആ വ്യക്തി തന്നെ കൊടുത്തിട്ടുണ്ടാവണം. അഞ്ചാം പ്രമാണത്തിനെതിരായിട്ടുള്ള തിന്മകളിൽ ഒന്ന് രണ്ടെണ്ണം കൂടി ഓർക്കുന്നത് നല്ലതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭീകര പ്രവർത്തനം, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകല്, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. ഇപ്പോൾ പലപ്പോഴും ചില കുറ്റം തെളിയിക്കാനൊക്കെ ആയിട്ട് പീഡന മുറകൾ ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങൾ സിനിമയിലൊക്കെ ഒരുപക്ഷെ കണ്ടു കാണും. ആ രീതിയിൽ പ്രവർത്തിക്കുന്നതും ശരീരത്തിന് ആവശ്യമായ ബഹുമാനം കൊടുക്കാതിരിക്കുന്നതിന് തുല്യമാണ്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അഞ്ചാം പ്രമാണം വിലക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. അങ്ങനെയെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ശരീരത്തെ നശിപ്പിക്കുന്നത് തന്നെയല്ലേ? തീർച്ചയായും ലഹരി വസ്തുക്കൾ, അത് ഏതുവരെ ലഹരിയാണെങ്കിലും അത് ശരീരം നശിപ്പിക്കുന്നതിന് തുല്യമാണ്. രണ്ട് തരത്തിലെ അത് തിന്മയായിട്ട് വരും. ഒന്ന് നമ്മുടെ ശരീരത്തോട് നമ്മൾ ചെയ്യുന്ന തിന്മ, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലഹരിക്ക് അടിമപ്പെട്ട് സമൂഹത്തിന് വരുത്തുന്ന അല്ലെങ്കിൽ കുടുംബത്തിന് വരുത്തുന്ന ബുദ്ധിമുട്ടുകൾ. അത് ലഹരി മാത്രമാവണമെന്നില്ല. അമിതമായ വേഗത്തിൽ വാഹനം ഓടിക്കുന്ന ആൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അമിതമായിട്ടുള്ള ഭക്ഷണത്തോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി, ഇതെല്ലാം നമ്മൾ സംയമനം എന്നുള്ള ആ ഒരു സുഹൃതം കൊണ്ട് മറികടക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നമ്മളല്ലാതായിട്ട് മാറുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. മറ്റു വസ്തുക്കൾക്ക്, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതം നശിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാകരുത് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. മരണാസന്നരായ രോഗികളോട് സഭയുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രൈസ്തവർ അത്തരം ആളുകളെ പരിചരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെ നമുക്ക് മരിക്കാറായിട്ട് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റും ഒന്ന് പറഞ്ഞു നോക്കി. സാറേ, അവരുടെ മരണം വരെ നമ്മൾ ചികിത്സിക്കുക. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മരിക്കുന്നത് വരെ, അവർക്ക് രോഗത്തിൻ്റെ അവസ്ഥ എത്ര മോശമായാലും എത്ര ചെറുതായാലും മരിക്കുന്നതുവരെ, ജീവനുള്ളിടത്തോളം കാലം, ആ അവസാന ശ്വാസം വരേക്കും അവർക്ക് ആവശ്യമായ അടിസ്ഥാനപരമായ ശുശ്രൂഷ, വൈദ്യ ശുശ്രൂഷ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വേറെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? കൂദാശകൾ സ്വീകരിക്കാനായിട്ട് അവരെ ഒരുക്കുക, അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുക. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നത്. ചികിത്സ നൽകുന്നതിനൊപ്പം തന്നെ കൂദാശകൾ സ്വീകരിക്കാനും അവരെ സഹായിക്കുക, അതുപോലെ തന്നെ കൂദാശ സ്വീകരിക്കാൻ അവരെ ഒരുക്കുക, പ്രേരിപ്പിക്കുക എന്നുള്ളതൊക്കെ ഒരു കത്തോലിക്ക എന്ന നിലയ്ക്ക്, ഒരു ക്രൈസ്തവ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടതാണ്. ക്രൈസ്തവരെ സംബന്ധിച്ച് കാരകർമ്മത്തിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ അമൃത ശരീരത്തോട് ആദരവ് കാണിക്കുന്നതും വലിയ ഒരു പുണ്യമാണ്. മരിച്ച ആളുകളുടെ വീടുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുന്നു, അവരോടൊപ്പം നമ്മൾ ആ വീട്ടുകാരോടൊപ്പം നമ്മളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. ഇതൊക്കെ ക്രൈസ്തവരെ സംബന്ധിച്ച് അവരെ കടമകളിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. മൃത ശരീരത്തോട് അനാദരവ് കാട്ടുന്നത് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് തെറ്റാണ്, സഭാ നിയമം അനുസരിച്ചും തെറ്റാണ്. നമ്മൾ മൃത ശരീരത്തോട് തികഞ്ഞ ആദരവ് പുലർത്തണം എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാഷെ, സാധാരണയായിട്ട് നമ്മുടെ സഭയിൽ ദഹിപ്പിക്കലില്ലല്ലോ, അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ദഹിപ്പിക്കൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ശരിക്കും നമുക്ക് അതിന് അനുമതി കിട്ടിയിട്ടുണ്ടോ? നല്ല ചോദ്യമാണ് ആനിസൺ ചോദിച്ചത്. സാധാരണ നമ്മുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാറില്ല, പക്ഷേ ഇപ്പോഴത്തെ കൊറോണ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ദഹിപ്പിക്കാനായിട്ട് അനുവാദം കൊടുക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. ശരീരം ദഹിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം കുറയാത്ത ഒരു സാഹചര്യത്തിൽ ഈ മൃതദേഹം ദഹിപ്പിക്കുന്നതിനെ കത്തോലിക്ക സഭ എതിരല്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സമ്പർക്കത്തിലൂടെ അസുഖം പകരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് കൊറോണ വന്നപ്പോൾ നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ നിയമപ്രകാരം തന്നെയാണ് അതിന് അനുവാദം കൊടുക്കുന്നത്. മൃതശരീരം ദഹിപ്പിച്ച് ആഷസ് ആക്കിയിട്ട് നമ്മൾ അതിനെ സംസ്കരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് കണ്ട ഒരു കാര്യമാണ്, യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെടുന്ന ഒരു എതിർ രാജ്യത്തിൻ്റെ പട്ടാളക്കാരൻ, അയാളെ കൊല്ലപ്പെടുമ്പോൾ
ആ കൊന്ന ആൾക്ക് ഈ അഞ്ചാം പ്രമാണത്തെ ലംഘനം ഗൗരവമായിട്ടുള്ളൊരു കുറ്റമായിട്ട് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ യുദ്ധം നിർബന്ധമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നല്ലേ ഉത്തരം. യുദ്ധത്തെ സംബന്ധിച്ച് കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട് യുദ്ധം അവസാനത്തെ ഒരു ഓപ്ഷനായിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഏറ്റവും അവസാനം സാധ്യമായ സമാധാനം സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയതിന് ശേഷം നടക്കാതെ വരുമ്പോഴാണ് അത് സാധ്യമല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ യുദ്ധം നടത്താവൂ എന്ന്. യുദ്ധമില്ലാത്ത ഒരു അവസ്ഥ സമാധാനമാണ് എന്നൊരു ചിന്തയും പാടില്ല. കാരണം ഇപ്പോൾ രണ്ട് വശത്തും ആയുധങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ യുദ്ധമുണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. രണ്ട് വശത്തും സംഘർഷം നിലനിൽക്കുമ്പോൾ അവിടെ സമാധാനമുണ്ടെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ഓർത്തെടുക്കാം. നമ്മൾ പ്രധാനമായിട്ടും ആദ്യം കണ്ട കാര്യം ഭ്രൂണഹത്യയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. പിന്നീട് നമ്മൾ കാരുണ്യവധത്തെപ്പറ്റി മനസ്സിലാക്കി. പിന്നീട് നമ്മൾ കണ്ടു ആത്മഹത്യ ഒരു പ്രധാനപ്പെട്ട ഗൗരവമുള്ള പാപമാണെന്നുള്ളത്. ദുഷ്പ്രേരണ നൽകുന്നത്, വഴിപിഴപ്പിക്കുന്നത്, ഇതൊക്കെ ഗൗരവമുള്ള തെറ്റുകളാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ നല്ല സുസ്ഥിതി, അതായത് ആരോഗ്യകരമായ രീതിയിൽ ശരീരത്തെ പരിപാലിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട്, അവകാശമുണ്ട്. അവയവദാനത്തെപ്പറ്റി നമ്മൾ കണ്ടു. ശരീരത്തിൻ്റെ ഒരു അവയവം മറ്റൊരാൾക്ക് ദാനം ചെയ്യുമ്പോൾ അത് ദാനം ചെയ്യുന്ന വ്യക്തിയുടെ പരിപൂർണ സമ്മതത്തോടെ വേണം. അതുപോലെ തന്നെ മരണശേഷമാണ് നൽകുന്നതെങ്കിൽ ആ വ്യക്തി നേരത്തെ സമ്മതം കൊടുത്തിരിക്കുകയോ അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ സമ്മതം കൊടുക്കുകയോ വേണം, എന്നിട്ട് വേണം അവയവദാനം നടത്താനായിട്ട്. അതുപോലെ തന്നെ പരീക്ഷണം നടത്തുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. പരീക്ഷണങ്ങൾ മനുഷ്യൻ്റെ മാനവ സമൂഹത്തിൻ്റെ വലിയ നന്മയെ കരുതി ചെയ്യുന്നതാണെങ്കിലും പരീക്ഷണം നടത്തപ്പെടുന്ന വ്യക്തിയുടെ അനുവാദം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ നടക്കുന്ന പരീക്ഷണങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കണ്ടു. അതുകൂടാതെ മരണാസന്നരായ വ്യക്തികൾക്ക് സഭ അവരോടൊപ്പമാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൂതാശകൾ സ്വീകരിക്കാണ്ട് അവരെ ഒരുക്കുന്നു, സഹായിക്കുന്നു. അതുപോലെ തന്നെ അവസാന ശ്വാസം വരെ ചികിത്സ നൽകാനും നമ്മൾ ശ്രദ്ധിക്കുന്നു. പിന്നെ നമ്മൾ മൃതസംസ്കാരത്തെപ്പറ്റിയും മൃതദേഹത്തോട് കാണിക്കുന്ന ആദരവിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമാണ് യുദ്ധവും അല്ലെങ്കിൽ യുദ്ധം ഒഴിവാക്കേണ്ട സാധ്യതകളും, ഏത് സാഹചര്യത്തിലാണ് യുദ്ധം നമുക്ക് അനിവാര്യമാകുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ അഞ്ചാം പ്രമാണത്തിനെതിരായിട്ടുള്ള തിന്മകളിൽ പ്രധാനപ്പെട്ട മൂന്ന് തിന്മകൾ അതിനിടയിൽ നമ്മൾ കണ്ടതാണ് തട്ടിക്കൊണ്ടുപോകൽ, ഭീകര പ്രവർത്തനം, അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ഇതൊക്കെ നമ്മൾ അഞ്ചാം പ്രമാണത്തിന് എതിരായിട്ടുള്ള തിന്മകളായിട്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ പ്രമാണത്തിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് കണ്ടത്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് അഞ്ചാം പ്രമാണത്തിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ യുവജനങ്ങളെന്ന നിലയിൽ ജീവിതത്തിൽ മുന്നേറുമ്പോൾ അഞ്ചാം പ്രമാണം പാലിച്ച് ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് നിങ്ങളെല്ലാവരെയും ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും അമേൻ.